എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നാലാം ക്ലാസ്സിലെ മലയാളം പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ നോക്കാം. അപ്പൊ ആദ്യം തന്നെ ഒരു പാചകക്കുറിപ്പാണെന്ന് മാഷ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? തഴുതാമ ഇല അര കപ്പ്, ചെറിയ ഉള്ളി 10 എണ്ണം, ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് 4 എണ്ണം, കടുക് 1/2 ടീസ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന് എണ്ണ 1/2 ടീസ്പൂൺ, പച്ചമുളക് 5 എണ്ണം, എരിവ് ആവശ്യമുള്ളവർക്ക് 6 എണ്ണം, മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന് തേങ്ങ ചിരകിയത് 1/2 കപ്പ്. ഇനി തയ്യാറാക്കുന്ന വിധം: തഴുതാമയുടെ ഇല, ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെള്ളത്തിൽ നന്നായി കഴുകിയെടുക്കുക. ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കി കടുക്, ചെറിയ ഉള്ളി അരിഞ്ഞത്, കറിവേപ്പില എന്നിവ ഇട്ട് താളിക്കുക. അതിലേക്ക് അരിഞ്ഞു വച്ച തഴുതാമ ഇല ചേർത്ത് കൊടുക്കുക. ശേഷം തേങ്ങ, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉള്ളി എന്നിവ അരച്ചെടുത്ത് അതിലേക്ക് ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എല്ലാം നന്നായി ഇളക്കി വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം ഇത് വാങ്ങി വെക്കാം. അപ്പോൾ ഇതേപോലെ ഒരു പ്രവർത്തനം തന്നിട്ടുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഭവത്തിൻ്റെ പാചകക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ പക്കോടയാണ്, പച്ചക്കറികൾ വെച്ചിട്ടൊരു പക്കവടയാണ്. അപ്പൊ നമുക്ക് നോക്കാം അതിനൊക്കെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന്. പച്ചക്കറികൾ: ക്യാബേജ്, ക്യാപ്സിക്കം, സവാള, ബീൻസ്, കാരറ്റ്, ഇതെല്ലാം നീളത്തിൽ അരിഞ്ഞത് 1 കപ്പ്. മൈദ അല്ലെങ്കിൽ കടലമാവ് 1/2 കപ്പ്. അരിപ്പൊടി 1/2 കപ്പ്. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 1 ടീസ്പൂൺ. പച്ചമുളക് അരിഞ്ഞത് 1 ടീസ്പൂൺ. മുളക് പൊടി 1/2 ടീസ്പൂൺ. ഗരം മസാല 1/2 ടീസ്പൂൺ. വെളിച്ചെണ്ണ, ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇത് തയ്യാറാക്കുന്ന വിധം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. വെളിച്ചെണ്ണ ഒഴികെയുള്ള ചേരുവകൾ അല്പം വെള്ളം ചേർത്ത് ഇളക്കി കട്ടിയുള്ള മാവാക്കുക. ഇതിൽ നിന്നും കുറേശ്ശെ എടുത്ത് വെളിച്ചെണ്ണയിൽ വറുത്ത് കോരുക. വെജിറ്റബിൾ പക്കോട റെഡി, അല്ലെങ്കിൽ തയ്യാർ. ഓക്കെ, അപ്പൊ ഇതാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ള ഒരു പാചകക്കുറിപ്പ്. നിങ്ങൾ ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവം ഏതാണെന്നുള്ളത് തയ്യാറാക്കുക കേട്ടോ, ഒരു പാചകക്കുറിപ്പ്. അടുത്തത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട കടങ്കഥകൾ ശേഖരിക്കുക. ഇലനുള്ളി കുഴിച്ചിട്ടു കുഴി നിറയെ മുട്ട, കൂർക്ക. ഇലയില്ലാ മരത്തിൽ നിന്നും പൂക്കൾ കൊഴിയുന്നു, നാളികേരം ചിരകുക. ഇല്ലത്തമ്മ കുളിച്ചു വരുമ്പോൾ കുഞ്ഞിത്തെയ്യം തുള്ളിത്തുള്ളി, അരി തിളയ്ക്കുക. ഇല്ലി കരകര, ഇല്ല കരകര, മേലായിരം രസക്കുടുക്ക, നെല്ലിക്കയാണ്. അടുത്തത് ഇല്ല മരത്തേൽ 1 കിണ്ടി വെള്ളം, തേങ്ങ. അടുത്തത് ഇല്ല മരത്തേൽ മഞ്ഞപ്പക്കി, എന്താണ്, കശുമാങ്ങ. അപ്പോൾ ഇനിയും ഇതേപോലെയുള്ള കടങ്കഥകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലൂടെ കൂട്ടിച്ചേർക്കാം. അടുത്തത് ആഹാരവുമായി ബന്ധപ്പെട്ട ശൈലികളും പഴഞ്ചൊല്ലുകളും ശേഖരിക്കുക. ആദ്യം പഴഞ്ചൊല്ലുകളാണ് ശേഖരിച്ചിട്ടുള്ളത്. അന്നം ഔഷധമാണ്, അത്താഴം അത്തിപ്പഴത്തോളം, അന്നബലം പ്രാണബലം, വിളയും പയർ മുളയിലേ അറിയാം, അഴകുള്ള ചക്കയിൽ ചുളയില്ല, അത്താഴം ഉണ്ടാൽ അരക്കാതം നടക്കണം, മുത്താഴമെങ്കിൽ മുള്ളയിലും ശയിക്കണം. അടുത്തത് ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത്, ആറിയ കഞ്ഞി പഴങ്കഞ്ഞി, മാങ്ങ പഴുത്താൽ താനേ വീഴും. അടുത്ത ശൈലികൾ നോക്കാം. ഉണ്ണുന്ന ചോറിൽ മണ്ണ് വാരിയിടുക. അപ്പൊ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പരമാവധി ഉപദ്രവിക്കുക എന്നാണ്. അടുത്തത് ഉപ്പില്ലാത്ത കഞ്ഞി, അതായത് അത്യാവശ്യം വേണ്ടത് ഇല്ലാതിരിക്കൽ, അതിൻ്റെ അർത്ഥം കേട്ടോ. അടുത്തത് ഉരുളയ്ക്കുപ്പേരി, അതിൻ്റെ അർത്ഥം ഒപ്പത്തിനൊപ്പം, അതായത് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിനപ്പം തന്നെ മറുപടി കൊടുക്കുക. ഒരു ചുക്കും, ഒരു ചുക്കും എന്ന് പറഞ്ഞാൽ അല്പം പോലും, ഒരു ചുക്കുമില്ല പറയാൻ, ഇത്രയും ഒന്നും ഇല്ല എന്ന് പറയില്ല, അതായത് ഒരു ഒരു ചെറിയൊരു കഷ്ണം പോലും ഇല്ല, അല്പം പോലും, ഒരു ഇത്തിരി പോലും എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതാണ്. ഉള്ളു പൊള്ളയായിരിക്കുക, കാമ്പ് ഇല്ലാത്ത. അടുത്തത് അകത്താക്കുക, അതറിയുന്നുണ്ടാവും അല്ലെ എല്ലാവർക്കും. ഭക്ഷണം കഴിക്കുക,
അടുത്തത് അറുത്ത കൈക്ക് ഉപ്പ് തേക്കാതിരിക്കുക. അതിന്റെ അർത്ഥം ഒരു ദയയില്ലാത്ത ആള് എന്നൊക്കെ പറയില്ലേ, അതാണ് നിർദയനായിരിക്കുക. അടുത്തത് ഇഞ്ചി കടിക്കുക, അർത്ഥം ദേഷ്യപ്പെടുക. ഇഞ്ചി കടിക്കുക എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടുക. അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പ്രവർത്തനങ്ങൾ. എല്ലാവർക്കും പ്രവർത്തനങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.